കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂർ ഉണ്ണിക്കണ്ണൻ ഓൺലൈൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഭൂലോക വൈകുണ്ഠമായ ഗുരുവായൂർ, ഗുരുവായൂർ ഉത്സവ നാളുകൾ ഇതാ അടുത്തെത്തിയിരിക്കുന്നു. 2024 ഉത്സവം ഫെബ്രുവരി 21 കൊടികയറി, മാർച്ച് 1 ആറാട്ടോടുകൂടി കൊടി ഇറങ്ങുന്നു. അങ്ങനെ 10 ഗുരുവായൂർ ഉത്സവം കൊണ്ടാടുന്നത്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഉത്സവത്തിനോട് മുന്നോടിയായി സഹസ്രകലശ ചടങ്ങുകൾ കൂടി നടത്താറുണ്ട്. ഈ സഹസ്രകലശ ചടങ്ങുകൾ 8 നീണ്ടു നിൽക്കുന്ന ഒരു മഹായജ്ഞമാണ്. അത് ഇന്ന് വൈകുന്നേരം ശ്രീ ഗുരുവായൂരപ്പൻ്റെ ദീപാരാധനയ്ക്ക് ശേഷം ആരംഭിക്കുന്നതാണ്. ദീപാരാധനയ്ക്ക് ശേഷം ഗുരുവായൂർ ക്ഷേത്രം ഊരാളൻ മല്ലിശ്ശേരി തിരുമേനി ഗുരുവായൂർ ക്ഷേത്രം തന്ത്രിയെ ആചാര്യനായി കണക്കാക്കി ആചാര്യവരണം നടത്തുന്നു. അദ്ദേഹത്തിന് കൂറയും പവിത്രവും കൊടുത്ത് കലശച്ചടങ്ങുകൾക്ക് ആരംഭം കുറിക്കുന്നു. കൂറയും പവിത്രവും വാങ്ങിക്കഴിഞ്ഞ തന്ത്രി നമ്പൂതിരിപ്പാട് ക്ഷേത്രത്തിൻ്റെ വടക്കു വശത്തുള്ള മുളയറ എന്ന് പറയുന്ന സ്ഥലത്ത് നവധാന്യങ്ങൾ മുളപ്പിക്കുന്ന ഒരു ചടങ്ങാണ്. 16 വെള്ളിപ്പാലികകളിൽ നവധാന്യങ്ങൾ വിതച്ച് അതിന് വെള്ളമൊഴിച്ച് നവധാന്യങ്ങൾ മുളപ്പിക്കുന്നു. ഈ നവധാന്യങ്ങൾ 16 വെള്ളിപ്പാലികൾ വളർന്നു വലുതായി പന്തലിച്ച് ബ്രഹ്മകലശ ദിവസം ആ ബ്രഹ്മകലശത്തിന് ചുറ്റുപുറവും ഈ വെള്ളിപ്പാലികൾ കൊണ്ടുവയ്ക്കുന്നു. അങ്ങനെ ആ 1001 വെള്ളിക്കുടങ്ങൾക്കും ഇതൊരു അലങ്കാരമായി, ബ്രഹ്മകലശത്തിൻ്റെ ചുറ്റുപുറവുമാണ് ഈ വെള്ളിപ്പാലിക നവധാന്യങ്ങൾ വിളച്ച് മുളപ്പിച്ച് വയ്ക്കുന്നത്. ഈ ബ്രഹ്മകലശം കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ നവധാന്യങ്ങൾ മുളപ്പിച്ച മുള ഭക്തജനങ്ങൾക്ക് പ്രസാദമായി കൊടുക്കുന്നതാണ്. ഈ 7 ഈ മുളയ്ക്ക് പൂജ നടത്തുന്നുണ്ട്. ക്ഷേത്രം ഓതിക്കന്മാരാണ് പൂജ നടത്തുന്നത്. കലശം 1 ആചാര്യവരണം, 2 വൈകുന്നേരം ബിംബശുദ്ധി ക്രിയകളാണ്. ഹോമാദികാര്യങ്ങളെല്ലാം നടക്കും, രക്ഷോഗ്നഹോമം, അങ്ങനെയുള്ള ബഹുത്തായ ചടങ്ങുകളോടുള്ള ശുദ്ധി കലശങ്ങളാണ് നടക്കുന്നത്. 3 രാവിലെ ബിംബശുദ്ധി അഭിഷേകങ്ങളെല്ലാം നടക്കുന്നു. 4, 5, 6 ശുദ്ധിക്രിയകൾ, ശാന്തി, അത്ഭുതശാന്തി, ചോരശാന്തി, നായശാന്തി, കുംഭേശ പൂജ, അങ്ങനെയുള്ള അതിബൃഹത്തായ ചടങ്ങുകളാണ് ക്ഷേത്രത്തിനകത്ത് നടത്തുന്നത്. ഈ കലശാദി ചടങ്ങുകളെല്ലാം നടത്തുന്നത് ശ്രീ ഗുരുവായൂരപ്പൻ്റെ ചൈതന്യം വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള ചടങ്ങുകളാണ്. 20 സഹസ്രകലശം നടക്കുന്നത്. 975 വെള്ളിക്കുംഭങ്ങൾ, 25 അങ്ങനെ 26 സ്വർണകുംഭങ്ങളും ക്ഷേത്രത്തിൻ്റെ കൂത്തമ്പലത്തിൽ പൽപ്പമിട്ട് അലങ്കരിച്ചു വെച്ച് പൂജിച്ച് ക്ഷേത്രം മണിക്കിണറിലെ ജലം കൊണ്ടുവന്ന് നിറച്ച് അത് മന്ത്രപൂരിതമാക്കുന്നു. അങ്ങനെയാണ് 20 രാവിലെ 7 കലശാഭിഷേകം തുടങ്ങുന്നു. ബ്രഹ്മകലശാഭിഷേകം ആകുമ്പോഴേക്കും സുമാർ 10:30-11 ക്ഷേത്രം തന്ത്രിയാണ് ഈ ചടങ്ങുകളെല്ലാം നടത്തുന്നത്. ഗുരുവായൂരപ്പൻ്റെ കീഴ്ശാന്തിയും മേൽശാന്തിയും ഓതിക്കന്മാരും ഇതിൽ പങ്കുവഹിക്കുന്നു. ക്ഷേത്ര ഉദ്യോഗസ്ഥന്മാരെല്ലാവരും ഏത് കാര്യത്തിനും വിളിച്ചാൽ വെളിപ്പുറത്തായി കാത്തു നിൽക്കുന്നുണ്ടാവും. അങ്ങനെ ശ്രീ ഗുരുവായൂരപ്പൻ്റെ കലശ ചടങ്ങുകളെല്ലാം ഭംഗിയായി പര്യവസാനിക്കുന്നു. 21 ശ്രീ ഗുരുവായൂരപ്പൻ്റെ ഉത്സവം ആരംഭം. ഈ ഉത്സവം ആരംഭത്തിൻ്റെ മുന്നോടിയായി രാവിലെ ആനയില്ലാ ശിവേലിയാണ് നടക്കുന്നത്. ഈ ആനയില്ലാ ശിവേലിക്ക് മുന്നോടി അതിന് ചെറിയൊരു കഥ പറയുവാനുണ്ട്. പണ്ടുകാലത്ത് ഗുരുവായൂരപ്പന് ആനകളൊന്നും സ്വന്തമായിട്ടുണ്ടായിരുന്നില്ല. ഗുരുവായൂരപ്പൻ്റെ ഉത്സവം നടത്തുവാൻ മറ്റുള്ള ദേശങ്ങളിൽ നിന്നും ആനയെ കൊണ്ടുവരികയാണ് പതിവ്. ഒരു കുറി ആനയെ ഏൽപ്പിക്കുകയും ആന വരാതിരിക്കുകയും ചെയ്ത സമയത്ത് ഉദ്യോഗസ്ഥന്മാർക്കും
ജീവനക്കാർക്കും എല്ലാവരും ആകെ വിഷമ സന്നിഗ്ധ അവസ്ഥയിലെത്തുകയും ഭഗവാന്റെ ഉത്സവം മുടങ്ങുമോ എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്ത് അങ്ങ് ദൂരെ തൃക്കണാമതിലകം ക്ഷേത്രത്തിൽ അവിടുത്തെ എഴുന്നള്ളിപ്പിന് അണിയിച്ചൊരുക്കിയിരുന്ന ആന നെറ്റിപ്പട്ടവും കൊടമണിയും എല്ലാം കെട്ടി ഇതാ ഗുരുവായൂരപ്പൻ്റെ അടുത്തേക്ക് ഓടി വരുന്നു. അതിൻ്റെ സ്മരണ പുതുക്കുവാൻ വേണ്ടിയിട്ടാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇപ്പോഴും ആനയോട്ടം നടത്തുന്നത്. അന്ന് രാവിലെ ആനയില്ലാ ചുവേലിയാണ് നടക്കുന്നത്. 365 ദിവസങ്ങളിൽ 364 ദിവസവും ആനയുണ്ട് ഭഗവാൻ ചുവേലിക്ക്. ഈ ഒരു ദിവസം രാവിലെ മാത്രം ആനയില്ല. ഇത് രണ്ടും അന്നത്തെ ആ കാര്യത്തിന് ഒരു സ്മരണ പുതുക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്നും ഇതേമാതിരി തന്നെ നടന്നു വരുന്നു. വൈകുന്നേരം കുംഭമാസത്തിലെ പൂയൻ നക്ഷത്രം രാത്രി വരുന്ന ദിവസത്തിലാണ് ഗുരുവായൂർ ക്ഷേത്രത്തിലെ കൊടിയേറ്റം നടത്തുന്നത്. അത് ഇക്കൊല്ലം February 21 രാത്രിയാണ്. ഏകദേശം 8 മണിക്കും 10 മണിക്കും ഉള്ളിലുള്ള ശുഭമുഹൂർത്തത്തിലാണ് കൊടിയേറ്റം നടത്തുന്നത്. ഈ കൊടിയേറ്റത്തിന് മുമ്പേയും അന്ന് വൈകുന്നേരം ദീപാരാധന കഴിഞ്ഞ ക്ഷേത്ര ഒരാളൻ ക്ഷേത്ര തന്ത്രിക്ക് കൂറയും പവിത്രവും കൊടുക്കുന്നുണ്ട്. ഇതേ പറഞ്ഞ മാതിരി തന്നെ അന്നും 16 വെള്ളി പലികകളിൽ നവധാന്യങ്ങൾ മുളപ്പിച്ച് മുളയറയിൽ ദിവസേന പൂജ നടത്തുന്നുണ്ട്. ഈ മുളയറയിൽ ഈ നവധാന്യങ്ങളെല്ലാം മുളച്ച് കഴിഞ്ഞ് ശ്രീ ഗുരുവായൂരപ്പൻ്റെ പള്ളിവേട്ട ദിവസം, അതായത് 9 ഉത്സവം, അന്ന് വൈകുന്നേരം ഭഗവാൻ പള്ളിവേട്ട കഴിഞ്ഞു വന്ന് ക്ഷീണിതനായി മുഖമണ്ഡപത്തിൽ ഉറങ്ങുന്നു എന്നാണ് സങ്കല്പം. ആ സമയത്ത് ചെറിയൊരു വെള്ളിക്കട്ടിലെ മെത്ത എല്ലാം അവിടെ അലങ്കരിച്ച് വെച്ച് വെച്ചിട്ടുണ്ടാവും. അതിന് ചുറ്റുപുറവും ഈ വെള്ളിപ്പാലകയിൽ നമ്മൾ മുളപ്പിച്ച മുള കൊണ്ടുവയ്ക്കുന്നു. ഒരു കാടിൻ്റെ പ്രതീതിയാണ് ആ സമയത്ത് അവിടെ ഉണ്ടാവുക. ഉത്സവം 1 കൊടി കയറിക്കഴിഞ്ഞാണ് കൊടിപ്പുറത്ത് വിളക്ക് എന്ന് പറഞ്ഞ് ശ്രീ ഗുരുവായൂരപ്പന് എഴുന്നള്ളിപ്പുണ്ട്. ഇടയ്ക്കവാദ്യവും മേളവുമാണ് അന്നുണ്ടാവുക. ഉത്സവം 2 രാവിലെ ശിവേലിക്ക് മുമ്പേ, ഉഷപൂജ കഴിഞ്ഞ് ശിവേലിക്ക് മുമ്പേ ദിക്കുകൊടികൾ സ്ഥാപിക്കുന്നു ഭഗവാന്റെ അമ്പലത്തിൻ്റെ 4 ചുറ്റുപുറവും. 8 കൊടി വയ്ക്കുന്നു. ആ കൊടി പൂജ കഴിഞ്ഞതിന് ശേഷം ഗംഭീരമായ മേള പ്രദക്ഷിണത്തോടു കൂടിയാണ് കാഴ്ച ശിവേലി നടത്തുന്നത്. ഈ കാഴ്ച ശിവേലി കഴിഞ്ഞാൽ ഭഗവാന്റെ പന്തീരടി പൂജയ്ക്കുള്ള അഭിഷേകങ്ങളും പന്തീരടി പൂജയും. പന്തീരടി പൂജ കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനടി ശ്രീഭൂതബലിയാണ് നടക്കുന്നത്. ഇത് ഉത്സവക്കാലത്ത് മാത്രം നടന്നു വരുന്ന ഒരു ചടങ്ങാണ്. ഈ ശ്രീഭൂതബലി കഴിഞ്ഞു വന്നാൽ ശ്രീ ഗുരുവായൂരപ്പന് നവകം അഭിഷേകമുണ്ട്. അത് കഴിഞ്ഞ് ഉച്ചപൂജ. ഉച്ചപൂജ കഴിഞ്ഞാൽ നട അടയ്ക്കുന്നു. 3:30 വീണ്ടും നട തുറക്കുന്നു. അപ്പോഴും വാദ്യഘോഷങ്ങളോടുകൂടിയ കാഴ്ചച്ചുവേലി നടക്കുന്നു. പിന്നെ ദീപാരാധന, അത്താഴപൂജ. അത്താഴപൂജയ്ക്ക് ഉത്സവക്കാലത്ത് വിശേഷാൽ ഇരട്ടിപ്പായസം ഭഗവാനെ നിവേദിക്കുന്നുണ്ട്. പിന്നെ വിശേഷാൽ വഴിപാടുകളെല്ലാം ഈ ഉത്സവക്കാലത്ത് നടക്കുന്നു. കലശക്കാലത്തും ഉത്സവക്കാലത്തും ഭഗവാനെ നിവേദിക്കാനുള്ള നിവേദ്യ സാധനങ്ങൾ മുഴുവൻ സ്വർണപാത്രത്തിലാണ് കൊണ്ടുവയ്ക്കുക. പൂജാപാത്രങ്ങളും സ്വർണമാണ്. അപ്പോൾ അങ്ങനെ ആകെ ഒരു സ്വർണമയമായിട്ടാണ് ശ്രീ ഗുരുവായൂരപ്പൻ്റെ കലശവും ഉത്സവവും നടക്കുന്നത്. ഈ ചടങ്ങുകളെല്ലാം 7 വരെ തുടർച്ചയായി ഒരു മാറ്റവുമില്ലാതെ നടക്കുന്നു. 8 ശ്രീ ഗുരുവായൂരപ്പൻ്റെ ഉത്സവബലിയാണ്. അതിബൃഹത്തായ മന്ത്രങ്ങൾ ചൊല്ലി ഗുരുവായൂരപ്പൻ്റെ ദേവതകളെയും പരിവാരങ്ങളെയും വിളിച്ചു വരുത്തി ബലി കൊടുക്കുന്ന ഒരു സമ്പ്രദായമാണ് ഇത്. ഇത് സുമാർ 9 മുതൽ വൈകുന്നേരം 4 വരെ നീണ്ടു നിൽക്കുന്ന ഒരു ബൃഹത്തായ കർമ്മമാണ്. ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ ഭക്തന്മാരും, എന്ന് വെച്ചാൽ പരിചാരകന്മാർ, തന്ത്രി, കീഴ്ശാന്തി, മാരാര്, വിളക്ക് പിടിക്കുന്ന എല്ലാവരും അന്നത്തെ ദിവസം ശ്രീ ഗുരുവായൂരപ്പൻ്റെ ഒരു നോലുമ്പ് മാതിരി, എന്ന് വെച്ചാൽ രാവിലെ ഒന്നും കഴിക്കില്ല. ഈ ചടങ്ങ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ അവർ പച്ചവെള്ളം കുടിക്കുകയുള്ളൂ. അങ്ങനെയാണ് ചടങ്ങ്. ഈ ഉത്സവബലി കഴിഞ്ഞു കഴിഞ്ഞാൽ പിറ്റത്തെ ദിവസം പള്ളിവേട്ടയാണ്. രാവിലെ കാഴ്ചശിവേലി, എഴുന്നള്ളിപ്പ്, അഭിഷേകങ്ങളെല്ലാം നടന്നു കഴിഞ്ഞാൽ വൈകുന്നേരം ദീപാരാധനയ്ക്ക് ശേഷം ശ്രീ ഗുരുവായൂരപ്പൻ പുറത്തേക്ക് എഴുന്നള്ളുന്നു. അങ്ങനെ കുളപ്രദക്ഷിണമായി വാദ്യഘോഷങ്ങളോടുകൂടി അതിഗംഭീരമായ ഒരു രാജകീയ പ്രൗഢിയോടുകൂടിയിട്ടാണ് ആ എഴുന്നള്ളിപ്പ്.
ഈ എഴുന്നള്ളിപ്പ് കാണുവാൻ ഭക്തജന സഹസ്രങ്ങൾ ഗുരുവായൂരൊക്കെ ഒഴുകി ഒഴുകി എത്തുന്നുണ്ട്. ഈ പള്ളിവേട്ട ഒരു 9 മണി 9:30 മണിയോടുകൂടി ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കുകയും അതേവരെ എഴുന്നള്ളിച്ച ആനയിൽ നിന്ന് വേറൊരു ആനയിലേക്ക് കോലം മാറ്റി, ആ സമയത്ത് കോലം മാറ്റിക്കഴിഞ്ഞ് തിടമ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ തിടമ്പുമായിട്ടാണ് ശ്രീ ഗുരുവായൂരപ്പൻ പള്ളിവേട്ടയ്ക്ക് പുറത്തേക്ക് വരുന്നത്. അങ്ങനെ പള്ളിവേട്ടയ്ക്ക് പുറത്തേക്ക് വന്നു ഏകദേശം ഇപ്പോൾ ആ കല്യാണ മണ്ഡപം നിൽക്കുന്ന അവിടേക്ക് വരെ വരികയും വലന്തല കൊട്ടി വരികയും പുതിയടത്ത് പിഷാരിനി ചോദിക്കും, മാനുഷങ്ങളുണ്ടോ എന്ന് ചോദിക്കുകയും ചെയ്യുമ്പോൾ ശ്രീ ഗുരുവായൂരപ്പൻ്റെ വേഷം, പന്നിയുടെ വേഷം കെട്ടിയവരും പക്ഷിമൃഗാദികളുടെ വേഷം കെട്ടിയവരും ഒപ്പം ആ ക്ഷേത്രത്തിനകത്തേക്ക് ഓടുന്നു. ഈ വേഷം കെട്ടുന്നതിന് പല പല പ്രാർത്ഥനകളുമുണ്ട്, പല പല നേർച്ചകളുമുണ്ട്. പലർക്കും പല പല അസുഖങ്ങൾ മാറുവാനും പലവരെ മാറാ വ്യാധികൾ മാറുവാനുമെല്ലാം ഇങ്ങനെ പന്നിവേഷം കെട്ടി ഗുരുവായൂരപ്പനോടൊപ്പം ഓടുന്നത് നല്ലതാണെന്ന് പൂർവികർ പറഞ്ഞിട്ടുണ്ട്. പല ആൾക്കാർക്കും അത് ശരിക്കും അനുഭവത്തിൽ വന്നിട്ടുണ്ടെന്നും പറഞ്ഞു കേൾക്കുന്നു, ഞാനും കേട്ടിട്ടുണ്ട്. അങ്ങനെ ആ പള്ളിവേട്ട 9 പ്രദക്ഷിണം ആ ഒരാന ഗുരുവായൂർ ക്ഷേത്രത്തിനുള്ളിൽ ഓടുകയും ഭക്തജനങ്ങളെല്ലാവരും ഭഗവാനൊപ്പം ഓടുകയും ചെയ്യുന്നു. അതിനുശേഷം ഈ ഭഗവാൻ ശ്രീകോവിലിനുള്ളിലേക്ക് എഴുന്നള്ളി പള്ളിവേട്ടയ്ക്കുള്ള ഒരുക്കങ്ങളായി അവിടെ പള്ളി ഉറങ്ങുന്നു. പിറ്റേ ദിവസം 6/8, 10-ാം ദിവസം അന്ന് ഭഗവാൻ കുറച്ച് നേരം വൈകിയിട്ടാണ് എഴുന്നത്. അന്ന് രാവിലെ പശുവിൻ്റെ കരച്ചിൽ കേട്ടിട്ടാണ് ശ്രീ ഗുരുവായൂരപ്പൻ ഉണരുന്നതും അതിനുശേഷം ആ ഭഗവാന്റെ നിത്യനിദാന അഭിഷേകങ്ങളും നിവേദ്യങ്ങളും എല്ലാം നടത്തുകയും ഒരു പുരാണ പാരായണം കേൾക്കുകയും അതിനൊരു ആചാര്യനുണ്ട്, ആ ആചാര്യൻ ഭഗവാനെ പുരാണം കേൾപ്പിച്ചു കൊടുക്കുന്നു. അങ്ങനെ ഒരു ചടങ്ങുണ്ട്. അത് കഴിഞ്ഞ് ശ്രീകോവിലിൻ്റെ അകത്തേക്ക് ശ്രീ ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹം എഴുന്നള്ളിക്കുകയും ചെയ്യുന്നു. അന്ന് 10-ാം ദിവസം 6/8 ദിവസം രാവിലത്തെ എല്ലാ ചടങ്ങുകളും പതിവുമാരി കഴിയുകയും വൈകുന്നേരം 3 മണി 3:30 മണിയോടെ എഴുന്നള്ളിപ്പ് ഭഗവാന്റെ ബലി നടക്ക തുടങ്ങുകയും അപദേശത്തിലുള്ള 4 കൂട്ടം വഴികളും ഉത്തമ വൃക്ഷങ്ങൾക്കും മുഴുവൻ ബലി കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ട്. അത് ഈ പള്ളിവേട്ട ദിവസവും ഉണ്ട് കേട്ടോ, പള്ളിവേട്ട 6/8 ദിവസങ്ങളിലുണ്ട്. അങ്ങനെ ദീപാരാധന പഴുക്കാമണ്ഡപത്തിൽ വെച്ചിട്ടാണ് പള്ളിവേട്ട ദിവസവും 6/8 ദിവസവും നടത്തുന്നത്. അത് കീഴ്ശാന്തിമാരാണ് നടത്തുന്നത്. ബാക്കി എല്ലാ ദിവസങ്ങളിലും മേൽശാന്തിയാണ് ശ്രീ ഗുരുവായൂരപ്പന് ആ ദീപാരാധന നടത്തുന്നത്. കീഴ്ശാന്തിമാർക്ക് കിട്ടിയ അസുലഭ സന്ദർഭമാണ് ഈ ഗുരുവായൂരപ്പന് ദീപാരാധന നടത്തുന്നത്. അങ്ങനെ ദീപാരാധന നടത്തി കഴിഞ്ഞ് ഭഗവാൻ ക്ഷേത്രത്തിന് പുറത്തേക്ക് എഴുന്നള്ളുകയും അതിഗംഭീരമായി ഭക്തജനങ്ങളെല്ലാവരും പറവെച്ച് എതിരേൽക്കുകയും പഞ്ചവാദ്യത്തിൻ്റെയും മേളത്തിൻ്റെയും ആഘോഷങ്ങളോടുകൂടി ശ്രീ ഗുരുവായൂരപ്പൻ പുറത്തേക്ക് എഴുന്നള്ളുന്നു. അങ്ങനെ എഴുന്നള്ളി വരുന്ന സമയത്ത് ഏകദേശം ആ വടക്കു വശത്തെത്തുമ്പോൾ ഈ മേളങ്ങളെല്ലാം നിലയ്ക്കുന്നു. അതിനു പിന്നിലൊരു കഥയുണ്ട്. കാരണം എന്താ, ശ്രീ ഗുരുവായൂരപ്പൻ്റെ പരമഭക്തനായ ഒരു കണ്ടീരിപ്പട്ടത്ത് നമ്പീശൻ ഭഗവാന്റെ കാര്യസ്ഥനായിരുന്നു. ആ കാര്യസ്ഥനെ ചില ദേശദ്രോഹ വിരുദ്ധർ, ഗുരുവായൂരപ്പൻ്റെ അവിടെ നിന്ന് കളവ് ചെയ്യാനും മറ്റേനൊന്നും ഇദ്ദേഹം സമ്മതിച്ചിരുന്നില്ല. അതിൻ്റെ വിദ്വേഷം കാരണം ആ നമ്പീശനെ കൊലപ്പെടുത്തുകയും അമ്പലത്തിൽ കുളത്തിലേക്ക് ഇടുകയും ചെയ്തിരുന്നു. അങ്ങനെ ആ ഒരു വിഷമം ഭഗവാൻ ഉണ്ടാവുകയും അപ്പോൾ ആ വീട്ടിലുള്ള ആരെങ്കിലും ഇന്നത്തെ തലമുറയുള്ള ആരെങ്കിലും ഒരാൾ വന്നിട്ട് ഞങ്ങൾക്ക് വിഷമമില്ല ഭഗവാൻ എഴുന്നള്ളാം എന്ന് പറയുകയും അതിനുശേഷമാണ് ബാക്കി മേളഘോഷങ്ങളോടുകൂടി ഭഗവാൻ വരുന്നത്. അങ്ങനെ എഴുന്നള്ളി ഭഗവാൻ അവിടെ വരുന്ന സമയത്ത് 6/8 കടവിൽ എത്തുകയും ഭഗവതിയുടെ അമ്പലത്തിൻ്റെ ആ വാതിൽ കൂടിയാണ് 6/8 കടവിലേക്ക് എത്തുക. 6/8 കടവിൽ എത്തുമ്പോൾ ശ്രീ ഗുരുവായൂരപ്പന് കിട്ട കൊണ്ടുവച്ചിരുന്ന ഒരു ഇളനീരുണ്ടാവും, ഭക്തജനങ്ങളും കൊണ്ടുവച്ചിട്ടുണ്ടാവും. കിട്ടയ്ക്ക് പിന്നിൽ ഈ ഇളനീര് കൊണ്ടുവയ്ക്കുന്നതിന് പിന്നിലും ഒരു ഐതിഹ്യമുണ്ട്. ആ പണ്ടുകാലത്ത് ശ്രീ ഗുരുവായൂരപ്പൻ എൻ്റെ കീഴ്ശാന്തിക്കാർ വേറൊരു സ്ഥലത്ത് നിന്ന് ദഹനം നടത്തി വരികയും അപ്പോൾ പറഞ്ഞ ആൾക്കാർക്ക് വരാൻ പറ്റാതിരിക്കുകയും ചെയ്ത സമയത്ത് അവർ പ്രാർത്ഥിച്ചു ശ്രീ ഗുരുവായൂരപ്പൻ തന്നെ നേരിട്ട് വന്ന് ഇവരെ ആ പണികളെല്ലാം എടുക്കുകയും ആ സദ്യ ക്ഷേമമാക്കി നടത്തുകയും ഉടനടി ഭഗവാൻ പറഞ്ഞു എനിക്ക് പെട്ടെന്ന് പോകണം ക്ഷേത്രത്തിലേക്ക് എന്ന് പറഞ്ഞു പോരുകയും ആ വരുന്ന സമയത്ത് കോട്ടപ്പടിയിലുള്ള കിട്ടയുടെ വീടിൻ്റെ അടുത്തെത്തി എനിക്ക് വളരെ ദാഹിക്കുന്നു ഒരു ഇളനീര് വേണമെന്ന് പറയുകയും അദ്ദേഹം തെങ്ങുമ്പക്കേരെ കൊണ്ടുവരുമ്പോഴേക്കും കാലതാമസം വരികയും അപ്പോൾ വിളിച്ചു പറഞ്ഞു ഭഗവാൻ 6/8 കടവിലേക്ക് എത്തിച്ചാൽ മതി, ഞാൻ അവിടെ ഉണ്ടാവും എന്ന് പറയുകയും അപ്പോഴാണ് എല്ലാവർക്കും മനസ്സിലാകുന്നത് ഭഗവാൻ ആണ് ഈ കീഴ്ശാന്തി നമ്പൂതിരിമാരെ വന്ന് സഹായിച്ചതെന്നും. ഇന്നും ആ കീഴ്ശാന്തി നമ്പൂതിരിമാർ അതിൻ്റെ ഒരു ഓർമ്മയ്ക്കായി എല്ലാ
കൊല്ലത്തിലൊരു ദിവസവും ഭഗവാന് ഒരു സമർപ്പണം നടത്തുന്നുണ്ട്. അങ്ങനെ ആറാട്ടുകടവിൽ വന്ന് ഇളനീരും മഞ്ഞപ്പൊടിയും കൊണ്ട് ഭഗവാൻ ആറാടുന്നു. ആ ആറാടുന്ന സമയത്ത് തന്നെ ഭക്തജനങ്ങൾക്ക് എല്ലാവർക്കും ഭഗവാന്റെ രുദ്രതീർത്ഥകുളത്തിൽ മുങ്ങിക്കുളിക്കുവാനും ഉള്ള സൗകര്യം ദേവസ്വം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിനുശേഷം ആറാട്ട് ഉച്ചപൂജ. അന്നത്തെ ദിവസം ഭഗവാന്റെ ഉച്ചപൂജ ഭഗവതിയുടെ തൻ്റെ സഹോദരിയുടെ അടുത്ത് വെച്ചിട്ടുണ്ട്. ആ കൊല്ലത്തിൽ ഒരൊറ്റ ദിവസമേ ഉള്ളൂ. അത് പറയുന്നു സഹോദരിക്ക് കൊടുത്ത ഒരു വാഗ്ദാനമാണെന്ന് പറയുന്നു. അങ്ങനെ ഭഗവതിയുടെ അടുത്തിരുന്ന് ആ ഉച്ചപൂജ കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഭഗവാൻ ആ ഭഗവതിയുടെ വാതിലിൻ്റെ പുറത്തേക്ക് കടന്ന് എഴുന്നള്ളി ക്ഷേത്രത്തിന് ചുറ്റോറും 11 പ്രദക്ഷിണം ആന ഓടുകയും ആ ആനോട്ടം കഴിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം ശ്രീഗുരുവായൂരപ്പൻ്റെ കൊടി ഇറക്കുകയും ചെയ്യുന്നു. ആ കൊടി ഇറക്കിക്കഴിഞ്ഞ് ഭഗവാൻ നേരെ ശ്രീരാഗത്തേക്ക് ചെല്ലുകയും ശ്രീരാഗത്തിൽ 25 കലശാഭിഷേകത്തോടുകൂടി ബാക്കിയുള്ള ക്രിയകളെല്ലാം നടക്കുകയും ചെയ്യുന്നു. ഏകദേശം ഇപ്പോഴേക്കും സമയം 2 മണിയായിട്ടുണ്ടാകും. അങ്ങനെ ഈ കൊല്ലത്തെ ഉത്സവാദി ചടങ്ങുകളെല്ലാം സമാപിക്കുകയും പിറ്റേ ദിവസം സാധാരണമാരിയുള്ള ദിനചര്യകളോടുകൂടി ശ്രീ ഗുരുവായൂരപ്പൻ്റെ കാര്യങ്ങളെല്ലാം നോക്കി നടത്തുകയും ചെയ്യുന്നു. ഇങ്ങനെയാണ് ശ്രീ ഗുരുവായൂരപ്പൻ്റെ ചെറിയ തോതിലുള്ള ഒരു ഉത്സവത്തിനെപ്പറ്റി പറയാനുള്ളത്. ഈ സമയത്ത് 10 ദിവസം ഉത്സവക്കാലത്ത് ഭഗവാന്റെ പ്രസാദം കഴിക്കാൻ, കഞ്ഞിയും പുഴുക്കും കഴിക്കാൻ പുറത്ത് 2 ഹാളുകൾ ഒരുക്കിയിട്ടുണ്ട്. ദിവസം അന്നലക്ഷ്മി ഹാളിലും തെക്കു വശത്തുള്ള പ്രത്യേകം സജ്ജീകരിച്ച ഹാളുകളും വിപുലമായ തോതിൽ തന്നെയാണ് എല്ലാ ഭക്തജനങ്ങൾക്കും ശ്രീ ഗുരുവായൂരപ്പൻ ഭക്ഷണം കൊടുക്കുന്നത്. 8-ാം ദിവസം 8-ാം വിളക്കിൻ്റെ അന്ന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. 1 ചെമ്പ് ചോറ് മുഴുവൻ പക്ഷി മൃഗാദികൾക്കും ഭഗവാൻ കൊടുക്കുന്നുണ്ട്. അന്നേ ദിവസം ശ്രീ ഗുരുവായൂരപ്പൻ്റെ അമ്പലത്തിലെ ഉള്ള ചുറ്റുപുറമുള്ള യാതൊരു ആൾക്കാരും പട്ടിണി കിടക്കരുതെന്നും ശ്രീ ഗുരുവായൂരപ്പന് അടുത്തുള്ള പക്ഷി മൃഗാദികൾ വിശന്നിരിക്കരുതെന്നും എന്നും കരുതിയിട്ടാണ് ഈ സംവിധാനം അന്ന് തന്നെ ഭഗവാൻ ഏർപ്പിച്ചത്. അത് ഇപ്പോഴും ഒരു മുടക്കവുമില്ലാതെ നടത്തി വരുന്നുണ്ട്. അങ്ങനെ ശ്രീ ഗുരുവായൂരപ്പൻ്റെ ഉത്സവം അതിഗംഭീരമായി കൊണ്ടാടുകയാണ് ഗുരുവായൂർ ദേവസ്വവും ഗുരുവായൂർ ക്ഷേത്രത്തിലെ പരിചാരകന്മാരും എല്ലാവരും കൂടിയിട്ട്. അങ്ങനെ അതിബൃഹത്തായ ശ്രീ ഗുരുവായൂരപ്പൻ്റെ ചരിത്ര പ്രസിദ്ധമായ ഗുരുവായൂർ ഉത്സവത്തിന് എല്ലാ ഭക്തജനങ്ങളും വന്ന് പങ്കുചേരുക, ഭഗവാന്റെ പ്രസാദം കഴിക്കുക, ഭഗവാന്റെ അനുഗ്രഹം നേടുക. ഗുരുവായൂരപ്പൻ്റെ പഴുക്കാമണ്ഡപം ദർശനം അത്യുത്തമമാണ്. ദിവസേന രാവിലെ 11 മണിയോടുകൂടി നാലമ്പലത്തിനകത്ത് എഴുന്നള്ളിച്ച് വെക്കുന്നുണ്ട്. രാത്രി 8 മണിയോടുകൂടി പുറത്ത് എഴുന്നള്ളിച്ച് വെക്കുന്നത്. ഒരു ദിവസം 2 നേരം എഴുന്നള്ളിച്ച് വെക്കും. ഈ സമയത്ത് വാദ്യഘോഷങ്ങളെല്ലാം അവിടെ നടക്കുന്നുണ്ട്. ഭക്തജനങ്ങൾ ഈ പഴുക്കാമണ്ഡപം ദർശനം നടത്തുന്നത് അത്യുത്തമമാണ്, ശ്രേയസ്കരമാണ്, കുടുംബഭദ്രത ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഇക്കൊല്ലത്തെ ഉത്സവത്തിന്, ശ്രീ ഗുരുവായൂരപ്പൻ്റെ ഉത്സവത്തിന് കലശാദി കർമ്മങ്ങൾ ഇന്ന് 13-ാം തീയതി മുതൽ മാർച്ച് 1-ാം തീയതിയാണ് കലശവും ഉത്സവവും നടക്കുന്നത്. ഇതിന് എല്ലാ ഭക്തജനങ്ങളും വന്ന് ചേരുക, പങ്കെടുക്കുക, ശ്രീ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം മേടിക്കുക. ശ്രീ ഗുരുവായൂരപ്പൻ്റെ എല്ലാ ഭക്തന്മാർക്കും കാരുണ്യം വർഷിക്കട്ടെ എന്ന് പറയുന്നു. കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം. നാരായണ 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 നാരായണ.